ദിൽ ഓഫ് മലയാളിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വടകര ടൗണിലാണ്. എന്നത്തെയും പോലെ ഫുഡോ ട്രാവലോ അങ്ങനത്തെ ഒന്നും ഇപ്രാവശ്യം നമ്മുടെ ഈ എപ്പിസോഡിലില്ല. എപ്പിസോഡ് ഒരു ഹെൽത്തി എപ്പിസോഡായിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് അസുഖം കാരണം എന്താ പറയുക, ഒരു മറ്റൊരു രാജ്യം തന്നെ ഒരു ഇതായിട്ട് കിടക്കുന്നൊരവസ്ഥയാണിപ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, ഇപ്പോൾ കേരളത്തിൽ അത്രയും എന്താ പറയുക, ആരോഗ്യ പ്രവർത്തകരും പിന്നെ നമ്മളെ ആരോഗ്യ മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ നമുക്ക് ഒരുപാട് നിർദ്ദേശം തരുന്നുണ്ട്. ഹോമിൽ നിൽക്കാനും പിന്നെ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നിൽക്കേണ്ടതെന്നൊക്കെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തരുന്ന ഒരവസ്ഥ അവസരമാണിപ്പോൾ. അപ്പോൾ നമ്മളതൊക്കെ പാലിക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ വടകര വരാൻ കാരണം ഇവിടെ ഒരു പ്രശസ്തരായ ഒരു ഡോക്ടറുണ്ട്, രാജീവൻ ഡോക്ടർ, പുറമേരിയിൽ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. ഇപ്പം ഡോക്ടർ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിവരും. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇവിടെ വടകര വന്നത്. അപ്പം രാജീവൻ ഡോക്ടറുടെ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സാർ, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ഭീഷണിയായിട്ട് കൊറോണ മാറിയിരിക്കുന്നത്? കൊറോണ ഇത്ര വലിയ ഭീഷണിയായി തീരുവാൻ പ്രധാനപ്പെട്ട നാല് കാരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ ജനസാന്ദ്രത വളരെയധികമാണ്. ഉദാഹരണമായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. 860 പേർ ഒരു സ്ക്വയർ കിലോമീറ്ററിലാണ് കേരളത്തിൽ താമസിക്കുന്നത്. ഏറ്റവും ജനസാന്ദ്രതയുള്ള ലോകരാജ്യം ചൈനയാണെന്ന് ഓർക്കുക. രണ്ടാമത്തെ കാര്യം, കേരളത്തിലുള്ള ജനങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. ഉദാഹരണമായി ഗൾഫിൽ ഏതാണ്ട് 200,000 മലയാളികളുണ്ട്. അതേമാതിരി നിരവധി മലയാളികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ, പിന്നെ ഉദാഹരണമായിട്ട് ഇറ്റലിയിൽ, പിന്നെ യൂറോപ്പിലെല്ലാ സ്ഥലത്തുമുണ്ട്. ഇത്രയധികം ആളുകൾ കേരളത്തിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേത് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കേരളം ജീവിതശൈലി രോഗങ്ങളുടെ ഒരു തറവാടാണ്. അതായത് ഏതാണ്ട് 50% ജനങ്ങൾക്കും പ്രതിരോധശേഷി കുറവാണ്. ഈ 30% പേർക്ക് പ്രമേഹമുണ്ട്. 25% പേർക്ക് BP ഉണ്ട്. ഒരു 2% ആളുകൾ വാതരോഗത്തിന് അടിമകളാണ്. 15% ആളുകൾ പൊണ്ണത്തടിയന്മാരാണ്. അതേമാതിരി തന്നെ ഇൻസുലിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും കേരളവുമാണ്. ഈ കാര്യങ്ങളിലെല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി വളരെ കുറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, സൂര്യവെളിച്ചത്തിൽ കുളിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ജനങ്ങളിൽ, വലിയ ആൾക്കാരിലും കുട്ടികളിലെല്ലാം വിറ്റാമിൻ ഡിയുടെ അഭാവം വളരെ അധികമുണ്ട്. 90% ആൺകുട്ടികളിൽ വിറ്റാമിൻ ഡി കുറവാണ്. 97% പെൺകുട്ടികളിലും വിറ്റാമിൻ ഡി കുറവാണ്. വിറ്റാമിൻ ഡി രോഗപ്രതിരോധശേഷി കൂട്ടുന്ന ഒരു ഘടകമാണെന്ന് ഓർമ്മിക്കുക. പിന്നീടുള്ള പ്രധാന ഘടകം കേരളീയരുടെ ആയുർദൈർഘ്യമാണ്. ഈ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ കേരളീയരുടെ ആയുർദൈർഘ്യം ഏതാണ്ട് 76 സ്ത്രീകളിൽ 77 പുരുഷന്മാരിൽ അത് 72 ഈ ആയുർദൈർഘ്യം ഏറ്റവും കൂടിയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറ്റലി എന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ രോഗികളായി വരുന്ന അവസരത്തിൽ നാം പകച്ചു പോവുകയാണ്. അവരെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നാം പോകും. ആരോഗ്യരംഗത്തെ പരിമിതികളെപ്പറ്റി നാം അറിഞ്ഞിരിക്കണം. ഉദാഹരണമായി കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് 100 വെന്റിലേറ്റർ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഏതാണ്ട് 1000 വെന്റിലേറ്റർ മാത്രമേ ഉള്ളൂ. 130 കോടിയുള്ള ജനങ്ങളുള്ള ഇന്ത്യയിൽ മൊത്തം 40,000 വെന്റിലേറ്റർ മാത്രമേ ഉള്ളൂ. സാർ, ഇന്ന് വിപണിയിൽ കൊറോണയ്ക്ക് പ്രതിരോധം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മരുന്നുകൾ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഉള്ള സത്യമായിട്ടുള്ള നല്ല മരുന്നുകളുണ്ടോ, എങ്ങനെയാണതിന് പറയാം? ഇന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ്, കേന്ദ്ര ആരോഗ്യവകുപ്പ് നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ക്ലോറോക്കിൻ എന്ന ഗുളിയാണ്. ക്ലോറോക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ ക്ലോറോക്കിൻ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത് ഒന്ന് ആരോഗ്യ പ്രവർത്തകർക്കാണ്. ഉദാഹരണമായി റിസ്ക് എടുക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ക്ലോറോക്കിൻ കഴിച്ചിരിക്കണം. രണ്ട്, കോണ്ടാക്റ്റ് സമ്പർക്കമുള്ള വീടുകളിലുള്ള ആളുകൾക്ക് ക്ലോറോക്കിൻ കൊടുക്കാം. ഇത് സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടല്ല ഇന്ന് ഇറക്കിയിരിക്കുന്നത്. കാരണം ഈ ക്ലോറോക്കിന് കുറേ ദൂഷ്യഫലങ്ങളുണ്ട്. ക്ലോറോക്കിൻ കഴിക്കണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ. പക്ഷേ ഇന്ന് ആളുകൾ വ്യാപകമായി ക്ലോറോക്കിൻ വാങ്ങി വീടുകൾ വെച്ചിരിക്കുകയാണ്. അത് ശരിക്കും നല്ലൊരു പിന്നെ കൃത്യമല്ല. അതാണ് ഇനിയിപ്പം ക്ലോറോക്കിൻ എന്താണ് ചെയ്യുന്നതെന്ന് കൂടി പറയുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ക്ലോറോക്കിൻ ഒരു മലേറിയയുടെ മരുന്നാണ്. ഈ പിന്നെ കൊറോണ വൈറസിൻ്റെ മരുന്നല്ല. ഈ ക്ലോറോക്കിൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ക്ലോറോക്കിൻ
ഈ സിങ്ക് എന്ന കെമിക്കലിനെ ഉള്ളിലേക്ക് കോശത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. ഒരു കടത്തുകാരൻ മാത്രമാണ്. സിങ്ക് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വൈറസിൻ്റെ പിന്നെ വൈറസ് പെരുകുന്നത് തടയുന്ന വസ്തുവാണ് സിങ്ക്. സിങ്കിന് കോശത്തിൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ കഴിയില്ല. അതിനെ കടത്തുന്ന വസ്തുവാണ് ക്ലോറോക്കിൻ. അപ്പം ക്ലോറോക്കിൻ ഇതിൻ്റെ ഒരു ചികിത്സയല്ല, പക്ഷേ ക്ലോറോക്കിനും സിങ്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് പെരുകുന്നത് തടയാമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിന് അതുകൊണ്ടാണ് ഈ ക്ലോറോക്കിൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് നമ്മൾ മുൻകരുതൽ എന്നുള്ള രീതിയിൽ വേറെ ഒരു ടാബ്ലറ്റ് ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ? വേറെ ടാബ്ലറ്റ് ഇറങ്ങിയിട്ടില്ല. പക്ഷേ നമ്മൾ ഹോം ഐസൊലേഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. ഉദാഹരണമായി എല്ലാ ആൾക്കാരും വിറ്റാമിൻ ഡി 60,000 യൂണിറ്റ് മാസത്തിൽ 60,000 യൂണിറ്റ് കഴിക്കണം എല്ലാ ആൾക്കാരും. രണ്ട്, സിങ്കുള്ള ഭക്ഷണങ്ങൾ. സിങ്കുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് തവിട് കളയാത്ത അരി, മത്സ്യം, മാംസം, പിന്നെ പാൽ, തൈര്, ഇതിലെല്ലാം സിങ്ക് ഉണ്ട്. സിങ്കുള്ള ഭക്ഷണം കഴിക്കണം. മൂന്ന്, ഒമേഗാ 3 ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ. ഒമേഗാ 3 ആസിഡ് എന്ന് പറഞ്ഞാൽ ചേമ്പ്, ചേന, സോയാബീൻ, മീൻ, മുട്ട, ഇതിലൊക്കെ ഒമേഗാ 3 ആസിഡ് ഉണ്ട്. ഒമേഗാ 3 ആസിഡ് നീർവീക്കം തടയുന്നു, ഇൻഫ്ലമേഷൻ തടയുന്നു. 4, എല്ലാ ആൾക്കാരും വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, ഉദാഹരണമായിട്ട് ചെറുനാരങ്ങ, നാരങ്ങ, അതേമാതിരി പുളിപ്പുള്ള പഴങ്ങൾ ഇവ കഴിക്കണം. ഇങ്ങനെ ഭക്ഷണത്തിൽ കൂടെ നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാം. സാർ, ഇപ്പം നമ്മുടെ പരിമിതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇറ്റലി പോലുള്ള വലിയ വലിയ രാജ്യങ്ങളിൽ ഇപ്പം ഈ കൊറോണയുടെ കാര്യത്തിൽ അവരൊരു എന്താ പറയുക, മുട്ടുകുത്തി എന്ന് തന്നെ പറയാനുള്ള രീതിയിലുള്ളത്. അവരിപ്പോഴും ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിൽ, അല്ലെ, നമ്മളീ കേരളത്തിൽ നമുക്ക് ഇനി ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതായത് ഇതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന? അതായത് WHO തന്നെ പറയുന്നത് നമ്പർ 1 സംഗതി ഷട്ട്ഡൗണാണ്. അത് ഗവൺമെൻറ് ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തേത് ഹോം ഐസൊലേഷനാണ്. ഹോം ഐസൊലേഷനിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നാം വെറുതെ ഇരുന്നാൽ പോരാ. അത് 30 മിനിറ്റ് എല്ലാ ആൾക്കാരും നടക്കണം, വീട്ടിൽ നിന്നേ നടക്കണം. അതേമാതിരി ആഴ്ചയിൽ 2 ദിവസം എയറോബിക് വ്യായാമം ചെയ്യണം. അതായത് പിന്നെ മാംസപേശികൾ ബലപ്പെടുത്തുവാനുള്ള എയറോബിക് വ്യായാമം ചെയ്യണം. അതേപോലെ തന്നെ നാം ഈ പ്രാണായാമം പോലെയുള്ള യോഗ ചെയ്യണം. എന്തിനാണ് യോഗ ചെയ്യുന്നത്? നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ്സ് മാറ്റണമെങ്കിൽ യോഗ നിർബന്ധമാണ്. യോഗ, അതേമാതിരി പ്രാർത്ഥന, മെഡിറ്റേഷൻ ഇവയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതേമാതിരി നമ്മുടെ സുഹൃത്തുക്കളുമായി നമ്മൾ സംസാരിക്കുകയും മൊബൈലിലൂടെയും നെറ്റിലൂടെയും സംസാരിക്കുകയും ചെയ്താൽ നമുക്ക് സന്തോഷം കിട്ടും. അതേപോലെ തന്നെ വീടിന് ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കുകയും പരിസര മലിനീകരണം തടയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ കൂടി മെച്ചമാവും. ഇത്രയും കാര്യങ്ങൾ ഞങ്ങളായിട്ട് പങ്കുവച്ചതിന് നന്ദി. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള ആണ് നമ്മൾ പ്രതിരോധിക്കേണ്ടതെന്നും പ്രതിരോധ ശേഷിയുള്ള വിറ്റാമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുക, മാക്സിമം അതുപോലെ ചെയ്യുക. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീട് വിട്ട് പുറത്തു പോകാണ്ടിരിക്കുക, വീട്ടിൽ തന്നെ നിൽക്കുക. നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ഏറ്റവും വലിയെന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും, അവരിപ്പം പുറത്തിറങ്ങിയിട്ട് അത്രയും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ കൂട്ടം കൂടാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം ഉണ്ടാവുക. നമ്മൾ ഒരു എന്തിനെങ്കിലും പേര് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നും പുറത്ത് പോയി നോക്കാതിരിക്കുക. കാരണം വെച്ചാൽ നമ്മളിവിടെ ഇപ്പോൾ തന്ന ടൈം നമ്മളൊന്ന് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ നിപ്പേനെ തുരത്തിയതുപോലെ ഈ വലിയൊരു മഹാമാരിയെ നമുക്ക് തുരത്താൻ പറ്റും. എൻ്റെ പിറകിൽ ഒരു പ്ലാവാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ നിറയെ ചക്കകളുണ്ട്, അത് വേരിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ പണ്ടുള്ളവർ പഴമൊഴി പറയുന്ന പോലെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്ക് ഈ രോഗത്തെ നമുക്ക് തന്നെ പ്രതിരോധിക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രോഗത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി, വീട്ടിൽ തന്നെ നിൽക്കുക. അതുകൂടാണ്ട് എന്തെടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പം ഞാനിപ്പം വീട്ടിലുള്ളത്, ഞാൻ അന്ന് 2 ദിവസമായിട്ട് വീട്ടിൻ്റെ സ്ഥലം ഇതൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യുക, എന്നിട്ട് വീടുകളിൽ തന്നെ നിൽക്കുക, മാക്സിമം പുറത്തിറങ്ങാണ്ടിരിക്കുക. അപ്പം ഈ വീട്ടിൽ ഇവിടെ തന്നെ നിന്നുകൊണ്ട് വല്ല വീഡിയോസും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം